Hi friends, welcome to EnoughWater's talk. In this video, we are going to pregnancy about the pregnancy. എന്നാൽ നമുക്ക് ശരീരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചില സിഗ്നൽസ് ഒക്കെ കാണിക്കും പക്ഷേ നമ്മൾ അതൊന്നും വലിയ കാര്യമാക്കാറില്ല ഇങ്ങനെ കാര്യമാക്കാതിരിക്കുന്ന സമയത്താണ് പലപ്പോഴും ഡീഹൈഡ്രേഷന്റെ കാരണത്താൽ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറഞ്ഞു പോകുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ഒരു ദിവസം നിങ്ങൾ കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളുടെ ശരീരം നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് പലപ്പോഴും നമ്മളോട് വെള്ളം കുടിക്കുന്ന കാര്യം പറയുമ്പോൾ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായിരിക്കും പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി സമയത്ത് ഛർദ്ദിലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ കുടിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഛർദ്ദിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ ഈ സിഗ്നൽസ് നോക്കിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എങ്കിലും നിങ്ങൾ മാക്സിമം നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ മാറ്റിയെടുക്കുക വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമ്മുടെ ശരീരത്തിന് വെള്ളം കുറവായി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ മെത്തേഡാണ് നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ അതായത് നിങ്ങളുടെ കൈകളിലും കാലുകളിലും നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും നല്ല രീതിയിൽ ചുളിവുകൾ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വെള്ളമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്കിൻ ഡ്രൈ ആകുന്ന ആ ഒരു സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ഇച്ചിങ് ഉണ്ടാകുന്നത് അപ്പോൾ അതും നിങ്ങൾ വെള്ളം കൂടി കുറഞ്ഞതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നിങ്ങൾ കണക്കാക്കണം ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്യാനുള്ള ആ ടെൻഡൻസി തോന്നുന്നത് യൂറിൻ പാസ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതും ഒക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ നോർമലായിട്ട് ഒരു ദിവസത്തിൽ 6 മുതൽ 8 തവണ യൂറിൻ പാസ് ചെയ്യാൻ പോകണമെന്നാണ് ഇങ്ങനെ നിങ്ങൾ 6 മുതൽ 8 പ്രാവശ്യം ഒരു ദിവസം യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം നോർമൽ അളവിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാൽ ഇത് വളരെ കുറവായിട്ട് 3ോ 4ോ തവണ വേണം ഒരു ദിവസം നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നതെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ടാണ് നിങ്ങൾ യൂറിൻ ഒഴിക്കുന്നതിൻ്റെ അളവും വളരെ കുറവായിട്ട് കാണുന്നത് ഇനി നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ അളവ് വളരെ കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് യെല്ലോ കളറിലാണ് യൂറിൻ പോകുന്നത് എങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം നല്ല രീതിയിൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഗർഭിണികൾക്ക് മിക്കപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ ഇത് നമ്മുടെ ഹോർമോൺ ചേഞ്ചസിൻ്റെ കാരണത്താലും നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെ കാരണത്താലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാലും വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും നിങ്ങൾ മലബന്ധം മാറാൻ വേണ്ടിയിട്ട് പല റെമഡികൾ ട്രൈ ചെയ്താലും നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവായി കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ കാണിക്കുന്ന മറ്റൊരു ലക്ഷണമാണ് തലവേദന കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദന ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ബി പിയുടെ പ്രശ്നമാണെന്ന് കരുതും എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഒരു തലവേദനയുടെ ഒരു ലക്ഷണം കാണിക്കുന്നത് കണ്ണുകളിൽ ഉണ്ടാകുന്ന വരൾച്ചയും ചൊറിച്ചിലും വെള്ളം കൂടി കുറയുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് വെള്ളം കൂടി കുറയുന്നത് മൂലം നിങ്ങളുടെ ശരീരം അപകടഘട്ടത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സിഗ്നലുകളാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ശരീരം ഇത്രയുമൊക്കെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടും നിങ്ങൾ ശരിയായ അളവിൽ വെള്ളം കുടിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ മൂലം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വളരെ ലോ ലെവലാവുകയും കുഞ്ഞിൻ്റെ വളർച്ച പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുകയും പ്രീമച്ചർ ഡെലിവറി നടക്കാനും ഒരു കാരണമായി തീരുന്നു കൃത്യമായിട്ട് ഒരളവിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ബോട്ടിൽ മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എത്ര അളവിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും എന്നിരുന്നാലും ഈ പറയുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കാണുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനും മറക്കണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം